കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതാ നവീകരണത്തിനെതിരെ വീണ്ടും പരാതി. വീട്ടിലേക്കും കടകളിലേക്കും കയറാൻ വഴിയില്ലാതായതോടെ കുളങ്ങരയിൽ നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. കോടികൾ മുടക്കി നവീകരിക്കുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ പ്രവൃത്തിക്കെതിരെയാണ് പരാതികൾ വ്യാപകമാവുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെയാണ് പല സ്ഥലങ്ങളിലും നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. അശാസ്ത്രീയമായ പ്രവൃത്തി മൂലം പല കുടുംബങ്ങൾക്കും കച്ചവടക്കാർക്കും സ്വന്തം വീടുകളിലേക്കോ കടകളിലേക്കോ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡ്രൈനേജ് പ്രവൃത്തിക്കും റോഡരിക് വീതി കൂട്ടുന്നതിനുമായി മണ്ണെടുത്തതോടെ ചെളിക്കുളമായ കുളങ്ങര പ്രദേശത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവൃത്തി തടഞ്ഞു. ഇതോടെ പ്രശ്നത്തിലിടപെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുപുറി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സൂഫിയാൻ എന്നിവർ കരാറുകാരുമായി സംസാരിച്ച് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു. മുക്കം മുതൽ അരിഞ്ഞിമാവ് വരെ വ്യാപക പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡിലും വെള്ളക്കെട്ടും അതോടൊപ്പം നല്ല ചളിയാണ്. ഈ ചളി മാറ്റിത്തരാനും ഇവരോട് അധികൃതരോട് നമ്മൾ സംസാരിച്ചിട്ട് യാതൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓരോ അങ്ങാടി കേന്ദ്രീകരിച്ച് ഇവർ വർക്ക് നടത്തി. ആ വർക്കിൻ്റെ ശേഷം വ്യാപകമായ ചളി അടിഞ്ഞുകൂടുകയും വീടുകളിലേക്കും കടകളിലേക്കും പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല, നാട്ടുകാർക്ക് വീട്ടിലേക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് മാറ്റിത്തരാൻ പറയുമ്പോൾ ഇവർ സബ് കോൺട്രാക്റ്റാണ് പറയുന്നത്. താൽക്കാലികമായി കോറി വേസ്റ്റ് തട്ടിയാണ് കരാറുകാർ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. റോഡ് പ്രവൃത്തിക്കെതിരെ മറ്റ് നിരവധി സ്ഥലങ്ങളിലും പരാതികൾ ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.